എല്ലാവർക്കും നമസ്തെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സദശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഈ ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയൊക്കെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പറയാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അധികം സംസാരിച്ച സമയങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാണ്ട് തുടങ്ങാം അല്ലേ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട്. സെയിം ചീഞ്ചട്ടി ഇവിടെ വെക്കുന്നുണ്ട്. ചീഞ്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ഉള്ളി, ചെറിയ ഉള്ളി അത് 2 ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതാണ്, ക്രഷ് ചെയ്തതെന്നാലും ചതച്ചെടുത്ത് തന്നു. ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റുക. 1 നുള്ളു ജീരകം, ജീരകത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, വലുതല്ല ചെറിയ തക്കാളി, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലുതല്ലെങ്കിൽ 1 തക്കാളി എടുക്കാൻ പറ്റും. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ മുറിച്ച് വാങ്ങിയതാണ്. അവർ പുതിയ തന്നെ അവിടുത്തെ വയ്യ പുതിയ ചിക്കൻ തന്നെയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ മുറിച്ച് തരിക. അപ്പോൾ കാല് എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാം, കാല് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മുറിച്ച് തന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴൊരു രസമല്ലേ. ഞാനിതിൽ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കാൻ പറ്റുന്നത്. ഒറ്റലാശം വെള്ളം ഒഴിക്കുന്നില്ല, എണ്ണയിൽ പൊടിച്ചെടുക്കുകയുണ്ട്. എണ്ണ അധികമല്ല ശരീരത്തിൽ, പക്ഷെ ഇതൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി. ഞാൻ അല്പം തീ കുറച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയ തീയിൽ വേവിക്കാറ്. നമുക്കിതൊരു 20 മിനിറ്റിലേക്ക് വേവിക്കാണ്ട് അടച്ച് വേവിക്കാം. സാധാരണ ഒരു നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 45 മിനിറ്റൊക്കെ മാക്സിമം വേവാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് മാക്സിമം അത്ര മതിയാവും. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് നൽകി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ച് വേവിക്കാം. ഇത് 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 25 മിനിറ്റും നമ്മൾ നോക്കാതിരുന്ന് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എങ്കിലും ഇത് ഞാൻ വെറുതെ ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഒരു കഥയൊക്കെ പറയാതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചിക്കൻ ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് പറയാണ്ട് പറ്റിയില്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു വർക്കിൽ ഏർപ്പെടുമ്പോൾ ആ വർക്ക് തന്നെ ആയിരിക്കണം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫ്ലോപ്പായി പോകും. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒരുപാട് ആൾക്കാർ ഒരുപാട് നാട്ടിലെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, രുചിച്ച് നോക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം, ആ കാര്യം എനിക്ക് ചെയ്യാണ്ട് പറ്റില്ല, എന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യം ചെയ്യുവാനോ അതിൻ്റെ ആ വിജയത്തിലേക്ക് എത്തുവാനോ നമുക്ക് സാധിക്കില്ല. അത് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താണ്ട് പറ്റും. ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണഘട്ടങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു റെസിപ്പിയുമായിട്ടും ഉടൻ വരെ കാത്തുവരും എല്ലാവർക്കും. ബൈ.